വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്ന് പറയുന്നത് വെച്ചാൽ കൊല്ലത്തൊരിക്കൽ വരുന്നത് നമ്മുടെ ഓണം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂ. കുട്ടിക്കാലം തൊട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ പൂക്കളിടുക എന്നുള്ളത്. ഈ പ്രായം ചെറിയ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കളം പൂ നന്നാക്കി ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മടിയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ മക്കളോട് ചെയ്തു തരാം. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ടൈമില്ലാത്തതിൻ്റെ വിഷമമുള്ള ടൈം ഉണ്ടെങ്കിൽ എത്ര വൈകിയെങ്കിലും എനിക്ക് തന്നെ പൂവ് നന്നാക്കി പൂവ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡേറ്റൊക്കെ ആയ സമയത്തേക്ക് പെറ്റാൻ വല്ലപ്പോഴൊക്കെ ഒരു കൊല്ലത്തൊക്കെ ഡേറ്റ് മെൻസസ് ഡേറ്റൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്തക്കാലം തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് പൂക്കളിടാൻ പറ്റണ്ടാകുമ്പോൾ. പക്ഷേ ഈ പ്രാവശ്യത്തൊക്കെ കഴിഞ്ഞെങ്കിൽ ചില മാസം രണ്ട് പ്രാവശ്യമൊക്കെ ആവുന്നത് ഈ പ്രാവശ്യം അതായില്ലെങ്കിൽ എനിക്ക് ഫുള്ള് പത്ത് ദിവസം പൂക്കളിടാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് എനർജി കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കും, നമുക്കത് മനസ്സിന് എന്തൊരു സന്തോഷം തുടങ്ങാനൊക്കെ ഇടുമ്പോൾ. അപ്പോൾ രാവിലെ പൂവൊക്കെ നന്നാക്കി പിള്ളേരൊന്നും ഇല്ലാത്തതിന് ഞാൻ വേഗം ഇരുന്ന് പൂവൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിള്ളേരും പൂവ് നന്നാക്കാൻ കൂടാറുണ്ട് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടും മുറ്റം അവിടെ കടിച്ചോരി അപ്പോഴേക്കും അന്നേട്ടം തുടയ്ക്കാനുള്ള തുണിയൊക്കെ ഓടുന്നു. അന്നേട്ടം സിറ്റ് ഔട്ടൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വിയാകുമ്പരൊക്കെ അടിച്ചോരിടാ. അന്നേരം അപ്പോഴൊക്കെ ഇന്നലെ കൃപാസനത്തിൽ പോയി വരുമ്പോൾ കുറച്ച് കഴുകി. അപ്പോൾ പിന്നെ ഞങ്ങൾ എണിച്ചു പൊന്നും കുഞ്ഞിനും ഷേബിയൊക്കെ കൂടിയിട്ട് വർക്കിന് പോയി കേട്ടോ. അവർക്ക് ഗുരുവായൂർ വർക്കുണ്ട്, കാർത്തിനും കൊണ്ട് പോയിക്കണ്. അപ്പോൾ ഞാനും എന്നേട്ടും കുണുക്കിന് ഉണിക്കി മാത്രമല്ല, അപ്പോൾ കുണുക്കിന് ഉണിക്കി ഇന്ന് എക്സാം കൂടി കേട്ടോ. അപ്പോൾ രാവിലെ എനിച്ച് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഫുള്ള് മാർക്കായി. അപ്പോൾ അങ്ങനെ അടിച്ചുവല്ലും തുടയ്ക്കലും ഞാൻ തന്നെയാണ്. രാവിലെ തന്നെ ആ പണി കഴിച്ചിട്ട് എന്താ ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനും നിന്നില്ല. എന്താ വെച്ചാൽ ഇനി ചായക്ക് എന്തിനും ഉണ്ടാക്കാനൊക്കെ നിൽക്കാമ്പോൾ എൻ്റെ ടൈം പോവുകയും ചെയ്യും. മാത്രമല്ല കുണുക്കിന് കുണിക്ക് ഒന്നും കഴിക്കാണ്ടാണ് സ്കൂളിലേക്ക് പോകും. പിന്നെ പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കാൻ നിന്നിട്ട് കാര്യമില്ല. പിന്നെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളുടെ കൂടെ വരാം എന്നുള്ളതുകൊണ്ട് ഞാനത് മെനക്കെട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പൂക്കളിട്ട് അങ്ങനെ നമ്മുടെ എനിക്ക് തണ്ടിരിക്കുന്ന അത്രയും ആലപ്പുഴയൊക്കെ വരുമ്പോഴും പൂക്കളിടാറ് തണ്ടാതെ ഒരുപാട് അസുഖങ്ങൾ ഇല്ല. വട്ടം വരച്ചിട്ടോ പിടിച്ചിട്ടോ തീരെ വയ്യ. സത്യം ഞാൻ ഒരു വിധത്തിൽ പിള്ളേരൊന്നും വട്ടൊന്നും ഭംഗിയായിട്ടില്ല. ഭയങ്കര കാപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യ. പൊന്നും ഷേബും കാർത്തും വർക്കിന് പോയിക്കണം കുഞ്ഞിനും. അപ്പോൾ ആരുമില്ല. ഇനിയിപ്പോൾ കുണുക്കിന് കുണിക്കുന്ന എക്സാം തുടങ്ങണം. അപ്പോൾ അവരെ കൊണ്ടാക്കേണ്ട കാര്യങ്ങളും ചെയ്യണം. ഒരാളുടെ ഷർട്ട് ഇടാണ്ടാണ് വരുന്നത്. അപ്പോൾ അത്തത്തിൻ്റെ ഇങ്ങനത്തെ ഒന്നും അല്ല. രാവിലെ ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് പൂക്കളിടണമെന്ന് വിചാരിച്ചത്. നമ്മൾ വിചാരിച്ച പിന്നെ വയ്യ, ശ്വാസം മുട്ടും കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ണാളെ കൂട്ടിക്കട്ടെ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു, രണ്ടാളിന് എക്സാം കൊണ്ടു കഴിഞ്ഞു. എന്നെ ഞാൻ ചായ കുടിക്കുന്നു. രാവിലേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ കുണക്കിന് കുണിക്ക് വന്നു. അവർക്ക് ഇളനീര് മതി കൊണ്ട് അവർക്ക് മേടിച്ചു. പക്ഷേ അവർ രണ്ടാളും കുടിച്ചില്ല. അവർക്ക് അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പ് വേണ്ടോ ഇളനീര് കുടിച്ചില്ല. പിന്നെ ഞാനൊരു ചായ തൊണ്ട വേണിച്ചിട്ട് വയ്യ കേട്ടോ. നോലാ ചൂടുള്ള ചായ ഇങ്ങനെയൊക്കെയോ ഞാൻ കുടിച്ച് വിശുക്കണുണ്ട്. നമ്മൾ നേരത്തെ ഫുഡൊന്നും ഇന്നലെ ആലപ്പുഴയിൽ പോയി വരുമ്പോൾ ഫുഡൊന്നും ശരിയായില്ല കേട്ടോ. രാവിലത്തെ ഉത്തരവ് ഉച്ചത്തെ ഒരു രാത്രിയത്തെ ഒന്നും ഫുഡ് ശരിയില്ല. അപ്പോൾ രാവിലെ ഏഞ്ചിട്ട് ഇങ്ങനെ ഒന്നും ഒരു 11 മണി 11 കഴിഞ്ഞിട്ട് ഞാൻ ഈ ചായ കുടിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നത് കുണുക്കിന് കുണിക്കും. ഇവിടെ കുരുത്തക്കേടിൻ്റെ ആശാമല്ല. എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ്. പോയി ഒരു 10-20 മിനിറ്റ് ഇരുന്നു. അവർ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. അവരെന്നെ ഞങ്ങൾ കൂടെ തന്നെ കൊടുന്നു കേട്ടോ. എക്സാം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നു. അങ്ങനെ കുണുക്കും പറയേണ്ടത് മതി എന്ന് പറയേണ്ടത് കുണിക്കും പറയേണ്ടത് മതി. അപ്പോൾ കുടുക്കനെ അനുവേട്ടനും കുടിച്ചു. കുണിക്കുമ്പോഴേ ഞാനും കുടിച്ചു കിട്ടുള്ള നീര്. ഇതിനെ കഴമ്പ് അവർക്ക് ഉണ്ടാക്കും, വെട്ടി കൊടുക്കുകയും ചെയ്തിട്ടോ. അങ്ങനെ മൂക്കിൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദം മനസ്സിലാവുന്നോന്നു എനിക്ക് അറിയില്ല കേട്ടോ. മൂക്കൊക്കെ അടഞ്ഞിട്ട് തീരെ വയ്യ, തീരെ സുഖമില്ല. തൊണ്ടവേദന, ജലദോഷം, ചുമ, ശ്വാസം മുട്ടല്, പിന്നെ തണ്ടലിക്ക് നീര് കിട്ടിയത് എന്തൊക്കെയാണെന്നറിയ. കഷ്ടക്കാലം ഇങ്ങനെ നെറുകയിൽ കയറി എടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. ഇപ്പോൾ ദിവസം ഞാൻ 20-25 കുളിയെ മാക്സിമം മുകളിലേക്ക് ഞാൻ കുളിയെ സ്ഥിരം കഴിക്കുന്നുണ്ട് കേട്ടോ. ഓരോ നേരമായിട്ടിട്ടാണ് ഞാൻ പറഞ്ഞ എത്ര ഗുളിയാണ് കഴിക്കണമെന്ന് എനിക്ക് തന്നെ അറിയണില്ല. അത്രയും ഗുളി ഓരോ അസുഖത്തിനും ഓരോ അസുഖത്തിനായിട്ട് ഓരോ ഗുളികൾ കഴിച്ചിട്ടുണ്ടാക്കുക കേട്ടോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ലവരും വല്ല അസുഖം പറയുമല്ലോ. ഞാൻ എന്നെ ചിന്തിക്കും ഇത്രയൊക്കെ അസുഖമുള്ള ആളാണ് ആളോ എന്ന് എനിക്കേ സംശയം. നമ്മൾ അസുഖം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിടിച്ചിരിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഇതൊക്കെ പറ്റില്ല. ആ ചൂടുള്ള ചായ വേഗം കുടിച്ചിറക്കുക. വെച്ചാൽ തൊണ്ടയ്ക്ക് ഒരു സുഖമുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാൽ അത് കുടിച്ചു. പിന്നെ ആ ജ്യൂസ് കൊണ്ട് കുടിച്ചിട്ട് എന്താ വെച്ചാൽ പെട്രോൾ കഴിയാറായിട്ട് വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞു BRD-ല്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. അപ്പോൾ പെട്രോളില്ല വണ്ടിയിൽ. അപ്പോൾ വണ്ടിയിൽ നമുക്ക് AC ഇട്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്നിട്ടൊന്ന് വേഗം കുടിച്ച് നമുക്ക് വേഗം പെട്രോൾ അടിക്കുമ്പോൾ അല്ല ഇപ്പോൾ നിൽക്കും വണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ വേഗം ജ്യൂസ് കുടിക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചു. എന്താ വെച്ചാൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ.
എന്താ വെച്ചാൽ ഒരു ടേസ്റ്റില്ലാത്ത ഇളനീർ വെള്ളം. പക്ഷെ കാശ് അങ്ങനെ ഞങ്ങള് മീൻ മേടിക്കാൻ വന്നല്ലോ, കൊടുക്കാം പഴങ്ങിക്ക് മീൻ മേടിക്കാൻ വന്നു. കുടിക്കാൻ നമുക്ക് ഫുൾ മാർക്കാ. പിന്നെ പേപ്പർ കിട്ടിയാലും അറിയാലോ അതെവിടെ പഴങ്ങി പള്ളിപ്പെരുന്നാളില് പഴിഞ്ഞ് പള്ളി പെരുന്നാളില് ഫ്ലക്സ് ഒക്കെ വന്നോട്ടാ. രണ്ടാം തീയതി ഒക്ടോബർ 2 നമുക്ക് വരാം കേട്ടോ. പെരുന്നാളിന് നമ്മളെല്ലാം നമ്മളെ അച്ഛൻ കൊണ്ടുപോയാണ്ടല്ലോ. ഞങ്ങള് മീൻ മേടിക്കാൻ പോയ ആളെ കാണാനില്ല. ആ അതാ നിക്കണു മീൻ മേടിക്കുന്ന ആള്. അങ്ങനെ ഞങ്ങളത് പോയി മീനൊക്കെ മേടിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ പൂക്കളിടാൻ വേണ്ടി പൂ അരിഞ്ഞ പൂ പാത്രങ്ങളാണ് കേട്ടോ. വലിയ ഇതൊന്നും ഇല്ല. അപ്പോൾ അത് ഉള്ളത് മോറിയിട്ട് വേണം നമുക്ക് മീൻ കഴുകാൻ തൊട്ടിയിലിട്ട്. വേറെ പാത്രങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുക്കള ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് രാവിലെ ഒന്നും ഉണ്ടാക്കാത്തതും അടുക്കള മുഷിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആളുടെ പാത്രമൊക്കെ കണ്ട് കഴുകി മാറ്റി അടിച്ചു വിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് പോയി വരുമ്പോൾ കുറച്ച് കയ്പ്പയ്ക്ക് മേടിച്ചു വന്നു. കുറേ ദിവസമായി കയ്പ്പയ്ക്ക തോരണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ കയ്പ്പയ്ക്ക് മേടിച്ചു വിടുന്നു. പിന്നെ 200 രൂപ തോന്നുന്നു 3/4 കിലോ വറ്റ അതാണ് കേട്ടോ മേടിച്ചു. ബാക്കി നല്ല മീനൊന്നും ഇല്ല. പക്ഷേ ഇന്ന് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വറ്റ മീൻകറി. അപ്പോൾ നമ്മൾ വല്ല വിശേഷപ്പോലും ഓണോ ഓണം എന്ന് പറഞ്ഞാൽ പെരുന്നാളോ പൂരമൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തലേദിവസം മീൻ മേടിച്ച് ഞങ്ങളുടെ വീട്ടിലൊക്കെ വറ്റിച്ചേക്കുന്ന രീതിയാണ് ചേട്ടാ. കുടംപുളി ഉള്ളവർക്ക് കുടംപുളി മാങ്ങ ഉള്ളവർക്ക് മാങ്ങ കേട്ടോ. അപ്പോൾ മീൻ നന്നായി കഴുകി നീറ്റാക്കി എടുക്കുക. ഇവിടെ നമ്മുടെ കാർത്തുമൂള് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കുമ്പറ്റി വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അയ്യേ അഞ്ചു പെണ്ണേ അൻ്റെ ഒരു ഉമ്മണ്ണ മാമിച്ചി ഒരു ഉമ്മണ്ണേ കളിപ്പിക്കട്ടാ. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇതാക്കി നമ്മളതിലേക്ക് കുടംപുളി ഇട്ടു കേട്ടോ. കുടംപുളി ഇട്ടു. പിന്നെ രണ്ട് പച്ചമുളക് ചീന്തിയിടുക കേട്ടോ. രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എത്രയാണെങ്കിൽ എരിവിനനുസരിച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയിടുക. പിന്നെ ചുവന്നുള്ളി ഇഞ്ചി കൂടി ചതച്ചിടുക കേട്ടോ. കറിവേപ്പില ഇട്ടു. പിന്നെ ചുവന്നുള്ളി ഒരു 3-4 ഇഞ്ച് ചുവന്നുള്ളി ഒരു തുണ്ട് ഇഞ്ചി. ഇഞ്ചി ഞാൻ ഒരുപാട് ഇടില്ല കേട്ടോ. വലിയ കഷ്ണം ഉണ്ട്. എന്താ വെച്ചാൽ ഇഞ്ചിയുടെ കറിയുടെ ഒരുപാട് സ്മെല് വന്നിട്ട് ഇഷ്ടമില്ല കേട്ടോ മീൻ കറിക്ക്. കാരണം ഒരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ഇഞ്ച് ചുവന്നുള്ളി കൂടിയിട്ട് ചതച്ച് സെറ്റാക്കിയിട്ട് നമ്മളത് കറിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒക്കെ ഒന്ന് ചതച്ച് കൊടുത്തു അതും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറിക്ക് ഒരു തക്കാളി കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടുന്നില്ല. ഇട്ടാലും മീൻ കറിക്ക് ഏടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുത്തു. ഒരു മീഡിയം സൈസ് വലിപ്പുള്ള ഒരു തക്കാളി ഇട്ടു. അതിന് 3/4 കിലോ മീനുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അളവാണ് പറയുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണത്തോളം ഉപ്പ് ഇട്ടു. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു 3-4 ടീസ്പൂൺ മുളകും പൊടി ഇട്ടാൽ. മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്തത് നന്നായി കൈകൊണ്ടൊന്ന് തിരുമ്പി കൂട്ടുക. മീൻ ഒരുപാട് നമുക്ക് അമർത്തി ഇതാക്കാൻ വലിയ മുള്ളുള്ളതാണ്. ജസ്റ്റ് കൈകൊണ്ട് വെറുതെ തിരുമ്പി കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. വെച്ചിട്ട് 2 തള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഓണത്തിൻ്റെ പൂരത്തിന് പെരുന്നാളിന് ചെയ്യണവരോടെ പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഇരിക്കുക. 2 പാല ആദ്യം ഒഴിച്ച് കൊടുക്കുക. അന്ന് വറ്റുവതിനോടുകൂടി 1 പാല ഒഴിച്ച് നമ്മുടെ കറി അടിപൊളിയായിട്ട്. അപ്പം ഇത് എനിക്ക് ഇന്നേക്കുള്ള കാരണം ഞാൻ വേഗം പാലൊക്കെ പിഴിയണം. അടുപ്പത്ത് മീൻ കിടന്ന് തിളക്കിയിട്ട് അപ്പോൾ 1 പാല പിഴിയുന്നതാണ് എനിക്ക് കണ്ടത്. 1 പാല പിഴിഞ്ഞു. അത് ഞാനൊരു ചെറിയൊരു കപ്പിലേക്കാണ് മാറ്റി വെച്ചു. പിന്നെ 2 നാളികൾ വീണ്ടും അടിച്ചു കൊടുന്നു. 2 നാളികൾ 2 പാലിനുള്ള നാളികൾ അടിച്ചു കൊടുന്നു. അതും നന്നായിട്ടാണ് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നന്നായിട്ട് എനിക്ക് ഈ കൈക്ക് വേദനയുള്ളതിനെ പിഴിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പരമാവധി എൻ്റെ പാലൊക്കെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് ആക്കാനത്തിലേക്ക് പിഴിഞ്ഞെടുത്തു. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി ഉണ്ട്. മുളകിലിട്ട് ഇതാക്കി 2 പാലാണ് കേട്ടോ ഞാൻ പോയി ചോദിച്ചത്. 2 പാലം ഒഴിച്ചു കൊടുത്തു. ഇനി ജസ്റ്റ് അതൊന്ന് വറ്റി നമ്മുടെ മുളകിൻ്റെയും അതിൻ്റെ കുത്തൊക്കെ പോയി എരുമ്പുള്ളിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കുറുകി വരുമ്പോൾ നമ്മൾ 1 പാലാണ് കേട്ടോ പോയിച്ചു കൊടുത്തു. 1 പാലം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ചെറിയൊരു തള വന്നു കഴിഞ്ഞാൽ ചിലവർ ചെറിയൊരു തള വേറില്ല, ചിലവർക്ക് തിളപ്പിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. ഞാനൊരു 1-2 ഒക്കെ തിളപ്പിക്കൂട്ടോ. എനിക്ക് അങ്ങനെ കേട് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ. പിന്നെ ഞാൻ കാളം കുറുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നാളികേരം ഇട്ടു കാളം കുറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അരിക്കുന്നത് ജീരകം, കുരുമുളക് പൊടി, നല്ല കട്ട തൈര്, കുറച്ച് പുളിയുള്ള മോര്, ഒരു 3 പച്ചമുളക്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടാ. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് ചാന്ത് പോലെ അരക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ചാന്ത് പോലെ അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ മീൻ തിളച്ച കറിയൊക്കെ സെറ്റായപ്പോൾ മീൻ കറി കാച്ചുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളി അരിയണതാണ് കേട്ടോ. ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞു അങ്ങനെ കാച്ചാ വെച്ചു കേട്ടോ. കാരണം നമ്മുടെ മീൻകുട്ടനൊക്കെ സെറ്റായിട്ടോ. അടിപൊളി മീൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് മീൻ കറി. പല നമ്മൾ പല ദിവസം പല രൂപത്തിൽ വെക്കുമ്പോൾ പല ടേസ്റ്റിങ്ങാണ് ഒരു മീൻ കറിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ തട്ടുപൊളി മീൻ കറി നിന്നിട്ട്
അതും ഒറ്റയ്ക്ക് ആകുമ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ചുവന്നുള്ളി, ഒരു മൂന്നാലഞ്ച് വലിയ ചുവന്നുള്ളി അരിഞ്ഞു കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതിൻ്റെ കൂട്ടി കൊടുത്തുവിട്ട് നമ്മുടെ മീൻകറി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് അടുപ്പത്ത് ചട്ടി വെച്ചത് കാളം കുറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ചായിരിക്കും വെളിച്ചെണ്ണ ഓയിലോ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കാട്ടോ. അതൊക്കെ ഒഴിച്ചു കൊടുത്തു. എനിക്ക് ഈ കാളം കുറുക്കിയത് നമുക്ക് ഓണത്തിന് ഗൾഫുകാർക്കൊക്കെ ഉണ്ടാക്കാൻ സുഖമായിട്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ കഷ്ണമൊക്കെ വേവിച്ചുണ്ടാക്കാൻ നിൽക്കണം. ഇതിപ്പോൾ ഒരു ഒന്നും ഞാൻ ഈ കണ്ട കറികളും വീട്ടിലടക്കളയിലെ അടക്കള ക്ലീനിങ് പാത്രം അര മണിക്കൂറോടാട്ടോ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞത്. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചു, കുറച്ച് ഉലുവെട്ട് കൊടുക്കാട്ടാ. ഉലുവെട്ട് കൊടുത്തു, വറ്റൻമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മൾ അരപ്പ് വെച്ച് കൊടുത്തിട്ട് അരപ്പിൽ തുള്ളി വെള്ളം ഒഴിച്ചോളട്ടെ. എന്താ വെച്ചാൽ നമ്മൾ കുറുക്കിയെടുക്കണമെന്നല്ലേ, കാളം കുറുക്കിയെടുക്കണമെന്നല്ലേ. അങ്ങനെ ഉപ്പ് പറഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഉലുവപ്പൊടി ഇട്ടാൽ, കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് പറ്റിയതിനോടുകൂടി ഒരു അര ടീസ്പൂൺ നല്ല നെയ്യില്ലേ മിൽമയുടെ ഏതെങ്കിലും നല്ല നെയ്യ് ഞാണ് നെയ്യ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തുട്ടോ. ആ നെയ്യ് ഇട്ടാൽ ഞാണ്ടല്ലോ ഈ കാളം കുറുക്കിയതിന് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആരും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ, അടിപൊളി ഒരു റെസിപ്പി കേട്ടോ. ചുമ്മാ പറയല, അടിപൊളി തന്നെ മീൻകറി ഇതും കൂടി കുഴച്ചതിൻ്റെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞു അപ്പോഴേ നമ്മുടെ കയ്പ്പയ്ക്ക് അരിയുള്ള പരിപാടി കേട്ടോ. അങ്ങനെ രണ്ട് കയ്പ്പയ്ക്ക് കേട്ടോ, വലിയ തടിയൊന്നുമില്ല, കുഞ്ഞു നീളമുണ്ട്, വലിയ തടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ രണ്ട് കയ്പ്പയ്ക്ക് എടുത്തുട്ടോ, രണ്ട് കയ്പ്പയ്ക്ക് നമ്മൾ കുഞ്ഞിതാക്കി ഒന്ന് അരിഞ്ഞെടുക്കട്ടോ. സത്യം പറഞ്ഞാൽ കയ്പ്പയ്ക്ക അല്ലാണ്ട് ഉപ്പേരി വെച്ചപ്പോൾ ആരും കഴിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കയ്പ്പയ്ക്കയുടെ കയ്പ്പൊന്നും അധികം ഇഷ്ടമില്ല കേട്ടോ. അതിനായിട്ട് കഴിക്കും ഞാനും കുഞ്ഞു കുഞ്ഞിനും മറ്റാരും കയ്പ്പയ്ക്കയുടെ കയ്പ്പുള്ള ഉപ്പേരി കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതിൻ്റെ കയ്പ്പ് ഇഷ്ടമില്ല അതുകൊണ്ട്. സോ പക്ഷേ ഇങ്ങനെയുള്ളു, കയ്പ്പയ്ക്കും നാളികേരും കോഴിമുട്ടയ്ക്ക് ഇട്ട് തോര ഉണ്ടാക്കിയാണല്ലോ, അപ്പോൾ കയ്പ്പറി കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഉപ്പേരി കൂടി ചോറുണ്ടാനും വെറുതെ കഴിക്കാനും ഒക്കെ ഭയങ്കര ഒരു നേരൊരു കയ്പ്പുണ്ടാവും കേട്ടോ. ചില കയ്പ്പയ്ക്ക് തീരെ കയ്പ്പുണ്ടാവില്ല കേട്ടോ. അത് കുറച്ചേരം പുളിവെള്ളത്തിലില്ലേ, നമ്മൾ പുളിയില്ല വെള്ളം പുളിവെള്ളം പിഴിഞ്ഞിരിക്കുക, എന്നിട്ട് അതിൽ കുറച്ചേരം ഒരു അര മണിക്കൂറൊക്കെ ഈ കയ്പ്പയ്ക്ക് അരിഞ്ഞിട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ. അങ്ങനെ മനസ്സിലാവണ്ടാന്ന് വിചാരിക്കുന്നത്. എനിക്ക് വയ്യാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംസാരിക്കുന്നതിൽ, വേറെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ നമ്മളിലേക്ക് നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ ഫുള്ളും കുഞ്ഞിതാക്കി കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കട്ടോ. അങ്ങനെ അടുത്ത കയ്പ്പയ്ക്ക് കൊടുത്തു, അതും അരിഞ്ഞോട്ടോ. ചിലപ്പോഴാന്ന് വെച്ചിട്ട് അരിയിൽ കഴിക്കണം കേട്ടോ. ഞാൻ അല്ല, നമുക്ക് പൊന്നൊക്കെ വറുക്കിന് പോയി എനിക്ക് എല്ലാം പണിയിച്ചേക്കുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഒരു മൂന്നാല് ചുവന്നുള്ളിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് അത് മാറ്റി വെച്ചു. അരിക്ക് കുറച്ച് കറിവേപ്പിലിട്ട് വെച്ചു എന്താ. പിന്നെ നമ്മൾ ഈ ഉപ്പേരിക്ക് എടുക്കുന്നത് വലിയൊരു സബോള കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സബോള അത് ഇല്ലാതെ ഒരു മീഡിയം സൈസ് സബോള എടുത്തു. വലുതാണെങ്കിൽ നല്ലതാണ്, ഒരു വലിയൊരു സബോള എടുക്കാം. ഒരു സബോള എടുത്തു, അതും നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈ കയ്പ്പയ്ക്ക് അരിയുടെ വെള്ളം അരിഞ്ഞ് വെച്ചു. കയ്പ്പയ്ക്ക് കേക്ക് വെള്ളം വര വെച്ചിട്ട് കേട്ടോ. പിന്നെ അതേ കറിവേപ്പില രണ്ടിലേക്ക് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ കാളം കുറുക്കിയതൊക്കെ ആയപ്പോൾ കാളം കുറുക്കിയതൊക്കെ ഒരു പാത്രത്തിൽ ഒരു ചൂടാറിയപ്പോൾ ചൂട് ഏകദേശം ഒന്നാറിയപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്കിത് രണ്ടും മൂന്ന് ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചുമയൊക്കെ വരുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കേട് വരാണ്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കയ്പ്പയ്ക്ക തോര ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊരു ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തു. പിന്നെ കടുക് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഇടുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും. ആ ചുവന്നുള്ളിയും വെളുത്തുള്ളി ചതച്ച് വെച്ചില്ല, അതാണ് കേട്ടോ. അത് ആ ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കൊടുത്തോണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് കുത്തിമുളക് ഇട്ടാൽ, കുത്തിമുളക് ഇട്ട് കൊടുത്തു. അത് ഇളക്കി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതും ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ കയ്പ്പയ്ക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കയ്പ്പയ്ക്കൊക്കെ ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് നമ്മളതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് സബോള ഇട്ട് കൊടുത്തു കേട്ടോ. സബോളയും ഇട്ട് കൊടുത്തു. എന്നിട്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നാളികേരം ചെരുകിയത് കേട്ടോ. നാളികേരം ഇട്ട് കൊടുക്കുക ഉണ്ട്, ഒരു അരമുറി നാളികേരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെരുകിയത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിന് നാളികേരം കോഴിമുട്ടയ്ക്ക് ഉണ്ടാകട്ടെ, ഈ ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം കയ്പ്പയ്ക്കൊക്കെ വെന്തു കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കോഴിമുട്ടയ്ക്കും കൂടി ഉള്ളത് ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉപ്പ് കുറവാണെന്ന് കുറച്ച് കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നന്നായി ഇളക്കി അടിപിടിക്കാണ്ട് നോക്കണം. ചെറിയ തീയിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കട്ടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറവാന്ന് തോന്നിയപ്പോൾ തുള്ളി ഞാൻ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മൂടിയിട്ട് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നീ അതിപ്പോൾ കറക്റ്റ് വെന്ത് സെറ്റ് ആയിട്ടോ.
അപ്പം നന്നായി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ഒക്കെ നല്ല കയ്പുണ്ടായി തൊട്ട് കയ്പിക്കുക. പക്ഷേ നമ്മളൊരു നാല് കോഴിമുട്ട തട്ടു വിളിച്ച് കൊടുത്തു കിട്ടാം, ആ കയ്പ് എവിടേക്കാണ് പോയി നിൽക്കുന്നല്ല. അതുവരെ ഭയങ്കര കയ്പായിരുന്നു ഉപ്പേരി ടേസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ ആ നാല് കോഴിമുട്ട തട്ടു വിളിച്ച് കുടിച്ചു. അതിലൊന്നും കോഴിമുട്ടയിൽ വേറെ ഒന്നും ചേർത്തിട്ടൊന്നും ഇല്ല കേട്ടോ, കോഴിമുട്ട മാത്രമേ ഉള്ളൂ. ആ തട്ട് വിളിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും. നന്നായിട്ട് ഇങ്ങനെ മലര് പോലെ ഇങ്ങനെ വേറിട്ടെടുക്കുന്ന നിലയ്ക്ക് നമ്മളത് കൊത്തി പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കൊത്തി പൊരിച്ച് സെറ്റായി ടേസ്റ്റ് വയ്ക്കുമ്പോൾ കറക്റ്റ്. അപ്പം അത് മൂടിയിച്ചു, കാളം മൂടിയിച്ചു. ഇനി നമ്മുടെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ എന്ത് കുറച്ച് രണ്ട് മൂന്ന് മൂസമ്പി ഇരുന്ന് കേട്ടോ. അപ്പോൾ അതിനി ഇരുന്ന കളയുള്ളൂ ഇവിടെ, ഇവിടെ അങ്ങനെ ചിലവാവില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചു ഒരെണ്ണം എടുത്ത്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന രണ്ടെണ്ണം എന്നിട്ട് ഏകദേശം കേടായിക്കണ്ട, ഒരു കറുത്ത നിറണ്ട കേടുള്ള വശമൊക്കെ മുറിച്ച് കളഞ്ഞു. എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് കുറച്ച് മിളകും പൊടിയും ഉപ്പും, എനിക്ക് ഈ മൂസമ്പി തിന്നുമ്പോൾ ഏറ്റവും ഇഷ്ടം മിളകും പൊടി ഉപ്പിട്ട് തിന്നാൻ ഇഷ്ടമാട്ടോ. അങ്ങനെ ഞാൻ മിളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് തിന്നോട്ട്, അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ തിന്നാത്ത ഒരണയൊന്ന് തിന്നു നോക്കി, ഓട്ടോടെ കുണുക്കനും കുണുക്കിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മേശയമ്മ പൊന്നും ഷെബിയും കാർത്ത് അവരൊന്നും ഇല്ല, ഞങ്ങൾ നാലാൾ മാത്രമുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കൊടുത്തു. അന്നേരം ഉണ്ടെങ്കിൽ ഒരു പ്രമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് പറഞ്ഞു മനസ്സിൻ്റെ, അപ്പോൾ അതൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴേക്കും അതിനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ കസാര ഒന്ന് മാറ്റിയിട്ട് കൊടുത്തു. പിന്നെ ഞാനത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിനായിട്ടേക്ക് വായിൽ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് മറന്നു, ഞാൻ മറന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ പ്ലേറ്റൊക്കെ കാലി വേണ്ട, എത്ര പെട്ടെന്ന് കാലിയായി നിൽക്കുക. എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നു, പാത്രങ്ങളൊക്കെ മോറ് ചെയ്ത് കുറച്ച് തൊട്ടിയിലുണ്ട്, അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി വെച്ചു. എന്ന് വെച്ചാൽ ഇനി ഒരു ലോഡ് പാത്രം മോറിയിടാറുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം കൂടി കൊള്ളില്ല. അപ്പം ഞാനുള്ള പാത്രങ്ങളൊക്കെ ഇതാക്കി വെച്ചു, ബാക്കി എല്ലാ പാത്രങ്ങളും മോറാൻ നിന്നിട്ട് പാത്രങ്ങളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂറിയിടാട്ടെ, വേഗം വേഗം പണികൾ വയ്ക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് തണ്ടലൊക്കെ നീരൊക്കെ ഇട്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും പണികൾ കഴിഞ്ഞിരിങ്ങി അവിടെ ഇട്ടിട്ട് പോയി കിടന്നാൽ പിന്നെ അടക്കള മുഷിഞ്ഞ് എടുക്കും, ഒരു വൃത്തിയിലുണ്ട്. കയ്യോടക്കന്നെ അടക്കള ക്ലീനാക്കി ഇട്ടാൽ നാളെ വരയ്ക്ക് രാവിലെ വരയ്ക്ക് അടക്കള ക്ലീനായിട്ടിരിക്കും കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ചില ദിവസം വയ്യാണ്ട് നമ്മൾ അടക്കള അവിടെ അങ്ങനെ ഇട്ട് പോയാൽ പിറ്റേ ദിവസം നമുക്ക് രട്ടി പണിയായിരിക്കും കേട്ടോ. അങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി കണ്ട, നമ്മുടെ മീൻ കറി കാച്ചമ്പുള്ളും പിടിക്കുമ്പോഴൊക്കെ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ തീർച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അന്നൊന്ന് കഴുകി കളഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു വൈറ്റ് ടൈലൂടെ അടക്കളയിലിട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് മീൻ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അതാകെ വൃത്തികേടാവില്ല എന്നൊക്കെ തോന്നി. പക്ഷേ ഇല്ല കേട്ടോ, എനിക്ക് ഒരു 18 വർഷത്തോളം അതിൻ്റെ എൻ്റെ കിച്ചൺ ആ വൈറ്റ് ടൈല് അതിമ്പോൾ കിടന്നിട്ട്. പക്ഷേ എന്നും തേച്ച് കഴുകുന്ന കാലം അത് അതിൻ്റെ ഒരു ഭംഗി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ അടുക്കളയായാലും പരമാവധി ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അടുക്കള അപ്പോൾ ഉള്ളത് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി നമ്മളോട് പറ്റണ പോലെയ്ക്ക് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സാമ്പത്തികം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ചെയ്തിട്ടുള്ളൂ. ഹൈടെക് ആയിട്ടുള്ള അടുക്കളൊന്നും അല്ലല്ലോ, സാധാ ഒരു 10-18 വർഷം പഴക്കമുള്ള ഒരു അടുക്കളയാണ്. എന്നാലും പരമാവധി അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവയ്ക്കാൻ നോക്കുന്നുണ്ട്. കണ്ട കൈയൊന്ന് തൊലി പോയതാട്ട ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു, അയിമുണ്ട് കഴിയുമ്പോഴത്തെ തൊലി പോയി. അപ്പോൾ അതിനേട്ടം പറഞ്ഞിട്ട് എന്തെങ്കിലും ആപത്ത് വരുത്തി കൂട്ടുള്ളൂ പറഞ്ഞിട്ട് അതിനായിട്ട് എണ്ണി പറക്കണ കേട്ടോ. പക്ഷേ എനിക്കത് കഴുകിയാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ആ കഴുകാണ്ട് അതിനായിട്ട് മുഷിഞ്ഞ് കിടക്കി. ആ നേരം കൊണ്ട് അതിനായിട്ട് ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് കുടുക്കിന് കുടുക്കി വേറെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ അവർ വന്നിട്ട് എന്തൊക്കെയോ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എന്നാലും അവർക്ക് ഞാൻ ചോറ് കൊടുക്കാണ്ട് അതിനായിട്ട് ചോറ് ഊറ്റിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അടുക്കള ഈ അടുക്കള കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള വെപ്രാളത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ അടുക്കളയും നമ്മുടെ വേഗം ക്ലീൻ ചെയ്ത് സെറ്റായി. അതായത് സിങ്ക്, എനിക്ക് സിങ്ക് എന്നും തേച്ച് കഴിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ സിങ്കിലൊക്കെ കറ പിടിച്ച് ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമുക്കാണ് സിങ്ങിൻ്റെ ഉള്ളിൽ കറയും കാര്യങ്ങളൊക്കെ കേട്ടോ. ചിലപ്പോൾ 1-2 വർഷമൊക്കെ ആവുക വീട് താമസത്തിൻ്റെ ഉള്ളിൽ അന്നേരം സിങ്കിൻ്റെ ഉള്ളിൽ കറയും കാര്യം. പക്ഷേ നമ്മൾ നല്ല ഓരോ ചകിരുണ്ട് അന്നത്തെ ഒരച്ചറിഞ്ഞാൽ അത്രയും കറകളും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ 10-18 വർഷം പഴക്കമുണ്ട്, നമ്മുടെ സിങ്ക് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അന്ന് നമുക്ക് അതിൻ്റെ ഭംഗി പോലെ കൊണ്ട് നടക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഒരാൾ കുണിക്കിക്ക് പപ്പടം വേണം ചോറിനാണ്. അപ്പോൾ കുണിക്കിക്ക് പപ്പടം കാച്ച വേണ്ടി അതിനേട്ടം വന്നപ്പോൾ ഞാൻ അതിനായിട്ട് മാറിക്കും, ഞാൻ കാച്ചുകൊണ്ട് ഞാൻ നിൽക്കട്ടെ. അപ്പം ഞാൻ ഏട്ടോടും അതിനേട്ടം ഒരു പിള്ളേർക്ക് ചോറെടുത്തു. അപ്പം എന്നോട് അങ്ങനെ തൊലി പോയത് എന്തൊക്കെയാണ്, ഞാൻ അത് പോയി അത് സാരല്ല, അതൊക്കെ അങ്ങോട്ട് പോകും, അതൊക്കെ പോകും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൈകൊണ്ട് കടിക്കട്ടോ. എന്തെങ്കിലും ഇപ്പോൾ വേദനിക്കുന്നതാണ് പിന്നെ എന്നെ വേദനിക്കുന്നൊക്കെ ഇനി കേൾക്കേണ്ടി വരും. അതുകൊണ്ടാട്ടോ അങ്ങനെ എന്നോട് ഞാൻ അതിനായിട്ട് ചോറെടുത്തോണ്ട് നമുക്ക് ചൂടാറ്റിക്കോ. അപ്പോഴേക്കും ഞാൻ പപ്പടം കാച്ച വേണ്ടിയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ പപ്പടം കാച്ച വേണ്ടി നിൽക്കട്ടോ. എന്താ വെച്ചാൽ അതിനേട്ടം പപ്പടം കാര്യപ്പെടുന്നത് ഈ എണ്ണ ചേപ്പ് പൊട്ടിറങ്ങി പിടിക്കുന്നത് എന്നെ എണ്ണ എന്നേട്ടം ചിന്തയിൽ തരികിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടൈപ്പ് ഏടുകൂടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാനേ കൂടുതലിഷ്ടം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേർക്ക് ചോറ് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കയ്പ്പയ്ക്കും പേര് വെച്ചിട്ട് ഒന്ന് നോക്കിയൊക്കെ ടേസ്റ്റ് നോക്കി നോക്കിയാൽ അപ്പോൾ അതിനായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വരുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു അടിപൊളിയായി എൻ്റെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു, വെറുതെ പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പപ്പടം കച്ചി എടുത്തോട്ടെ. എന്തുകൊണ്ടാണെന്ന് പറയുക, ടേസ്റ്റ് പറയണം, നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. നമുക്ക് അറിയണ കാര്യമില്ല, ഒരു ചെറിയ ചമ്മന്തിയാണ് നമുക്ക് അറിയണത്, നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഇതല്ലേ. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം, അറിയണവർ ഇതിന് അടിപൊളിയായിട്ട് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇതിനും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നവർ. പക്ഷേ തീരെ ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഫുഡ് ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർ, നമ്മുടെ കുഞ്ഞിൻ്റെ പോലെ, കുഞ്ഞിന് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പൊന്നും ഇങ്ങനെയൊക്കെ തട്ടിവിട്ടു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയുമോ? നത്തോലി അച്ചാറുണ്ട്, നാരങ്ങച്ചാറുണ്ട്, കയ്പ്പയ്ക്കും കോഴിമുട്ടയും ഉള്ള തോരൻ, വറ്റ മീൻകറി, കാളം മുറുക്കിയത്, ചോറ്. എത്ര ദിവസമായി നമ്മുടെ വീട്ടിലെ ചോറ് ഉണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചോറുണ്ണാൻ വന്നിരിക്കട്ടോ. കുണുക്കിന് കുണുക്കിക്കാനായിട്ട് ചോറ് ഉറ്റു കൊടുത്തു. അപ്പോൾ ഒരു ഉരുളി എനിക്ക് തന്നെയായിട്ട് ഉറ്റിയാന്നോട്ടെ. അവരൊക്കെ ചോറ് ഉറ്റു കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ചോറുണ്ണാൻ വന്നിരിക്കട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ കട വീട്ടിലാണ് കേട്ടോ ഇന്നത്തെ ഒരു ചോറുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ക്ഷീണമായിട്ടാണ്, നമുക്കത് ഇഷ്ടമല്ല, അതാണ് സത്യം. അങ്ങനെ ഞാൻ ഓരോന്നും കഴിച്ച് ആസ്വദിക്കട്ടോ. ആദ്യം കയ്പ്പയ്ക്ക് കഴിച്ചു, പിന്നെ കാളം കുറുക്കിയത് കഴിച്ചു നോക്കി, പിന്നെ നമ്മുടെ നത്തൂര് അച്ചാർ കഴിച്ചു നോക്കി, പിന്നെ പപ്പടം ഒന്ന് കടിച്ചു നോക്കും, മീൻകറി വെച്ചിട്ട് ചോറ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ട് കയ്യിൽ നിർത്തി മീൻ്റെ തല ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ അതിനാണ് നല്ല കഷ്ണം എടുത്തോ, തല ഞാൻ എടുക്കേണ്ട തല ഞാൻ എടുത്തു കിട്ടാം. അപ്പോഴേക്കും പൊന്നോ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്, അപ്പോൾ അതാണ് ഞാൻ നോക്കണതാണ്. പൊന്നിന് കോൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവർ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല, അവർ എപ്പോഴെത്തുക, അവർക്ക് ചോറിട്ട് വെക്കണോ, എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ചപ്പോൾ അവർ ഏകദേശം നമ്മുടെ വീണ്ടും അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ പൊന്നൊന്ന് എന്താ അമ്മ എന്ന് കറി വിശന്നിട്ട് വയ്യ, അമ്മ ഞാൻ ചോറിനാണ് ഇപ്പോൾ കൊതി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കാളം കുറുക്കിയതുണ്ട്, മീൻകറി ഉണ്ട്, അച്ചാറുണ്ട്, കയ്പ്പയ്ക്ക് കുപ്പിയിരുന്നു. അപ്പോൾ പൊന്നൊന്ന് ആ അമ്മ അതാ ഞാൻ ഇപ്പം എത്തി, ഞാൻ ഇപ്പം എത്തും, അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇല്ലട പന്ന, അമ്മയ്ക്ക് വയ്യാത്തതാണ്, അമ്മ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല, ഞാൻ മോനെ പറ്റിച്ചതാണ്. ഇന്ന് തക്കാളിക്കാർ മാത്രമല്ല, അമ്മ തക്കാളിക്കാർ അങ്ങനെ ഉണ്ടാക്കിയില്ല മാത്രമായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് തീരായതിൻ്റെ അമ്മയാണ്. അപ്പോൾ അപ്പോൾ ഷേബി അപ്പുറത്തുനിന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞെത്തപ്പോഴേക്കും അവരെത്തി. എത്തിയപ്പോൾ എൻ്റെ കുഞ്ഞു പൊന്നിന് മേശയും ഇരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായിട്ട്. അപ്പോൾ പൊന്നു കുഞ്ഞിന് അമ്മ ഓരോ ഉരുട്ടായി എന്ന് പറഞ്ഞിട്ട് വീട്ടിലത്തെ ചോറ് കാണുമ്പോൾ മക്കൾക്ക് ഇത് ആർച്ചയായിട്ട്. അങ്ങനെ രണ്ടടുപ്പ് അച്ഛൻ്റെ ചോറിൻ്റെ ഒരു തരി ബാക്കിയുണ്ടായിരുന്നു, അതും എടുത്തു, അതും ഉറ്റു കൊടുത്തു. ഞാൻ എൻ്റെ ചോറ് ഫുള്ള് ഉണ്ടാകാൻ പറ്റി. അപ്പോഴേക്കും ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അനേട്ടനോട് പറഞ്ഞു ഒരു പാത്രം ചോറ് കൊണ്ടുപോയി അനേട്ടൻ പറഞ്ഞു. അങ്ങനെ അനേട്ടൻ പോയി ഒരു പ്ലേറ്റ് ചോറ് എടുത്തുകൊടുന്നു. പിന്നെ കാർത്തൂന് അനേട്ടൻ പപ്പടും ചോറും കൂടി കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. പിന്നെ പൊന്നിനും കുഞ്ഞിനും ഞാൻ നേട്ടം ഉച്ചയ്ക്ക് ചോറൊക്കെ വരച്ചു കൊടുത്തു. ഷെബി ഒന്നും കഴിച്ചില്ല, അവന് വൈകിയ ഉറക്കൊളച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് കടാന്ന് പറഞ്ഞു, വേണ്ട ഞാൻ ഉറങ്ങി കുറച്ച് നേരം വിളിക്കാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ സമയം എട്ടര ഇതിൻ്റെ രഞ്ച് ഗ്ലാസ് കട്ടൻ ചായ മാത്രം അവൻ കുടിച്ചിട്ടുള്ളൂ, അവൻ ചോറ് ഇട്ടില്ല. അവന് ദിവസം ആഴ്ച ദിവസം ഒരു നേരം ഇങ്ങനെ ഭക്ഷണം വേണ്ടു. കുഞ്ഞിനും പൊന്നും വയറ് നിറയെ ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ട് രണ്ടാൾക്കും. അതിൻ്റെ ഇടയിൽ ഞാനും കഴിക്കുന്നുണ്ട്, അവർക്കുള്ള ചോറ് മേച്ചിലായിരിക്കണെന്ന് മനസ്സിലാക്കത്തില്ല. മനപ്പൂർവ്വം അല്ല, മനപ്പൂർവ്വം മേച്ചിലിരിക്കാൻ ഒരു അവസ്ഥ ഒന്നുമല്ല. തൊണ്ട ഭയങ്കര വേദനയായിട്ട്, എത്ര ദിവസം എന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാവർക്കും പനി കാപ്പിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒന്നും ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞപ്പോ വീണ്ടും തൊണ്ടവന ഗുളി വീണ് കഴിച്ചിട്ടുണ്ട്. ഗുളിക്ക് ഒരു ക്ഷാമില്ല. അങ്ങനെ ഗുളി കഴിച്ച് മടുത്ത് 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 ഞങ്ങളിതിന് വേഗം കൃപാസനത്തിൽ പോയിട്ട്. ഞങ്ങൾക്ക് അന്ന് പോയി വന്ന രണ്ടു പ്രാവശ്യം പോയതിന്റെ ശേഷം പിന്നെ പോവാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര മനസ്സിലെടുത്ത് വരികയാണ്. അപ്പൊ ഞാൻ എന്തായാലും വീണ്ടും കൃപാസനത്തിൽ പോയി കുറെ പ്രാർത്ഥിച്ചിരുന്നു. അതായത് പൊന്നിന് ക്ഷമിക്കും കൊല്ലത്തായിരുന്നു വർക്ക്. അപ്പൊ ഞങ്ങള് എത്ര മണിക്കാണ് എത്തി? എട്ടരക്ക് എത്തിയിട്ട് രാവിലെ എട്ടരക്ക് അവിടെ എത്തിയിട്ട് വൈകിട്ട് എട്ട് മണിക്ക് അവിടെ അവിടെ തന്നെ എല്ലാം പ്രാർത്ഥനയില് പങ്കുചേർന്നു. അവിടെ ഇരുന്ന് മനസ്സിലേക്ക് കുറെ പ്രാർത്ഥിച്ചു. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മളതിനെ ആരാ ഒന്ന് രക്ഷിക്കാന്ന് നമുക്കറിയില്ല. രക്ഷിക്കാൻ വെച്ചപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കാർത്തു കുണുക്കൻ കുണിക്ക് അനുവേട്ടെ എനിക്ക് ഷേബിൻ എല്ലാവർക്കും തൊണ്ടവേദനയും കപക്കെട്ടും തുമ്പില് മൂക്കരിച്ചിട്ടും തൊണ്ട ചൊറിഞ്ഞിട്ടും ഭയങ്കര അസ്വസ്ഥത. ഒരു സാധനം തണുത്തത് കഴിക്കണില്ല, കഴിച്ചിട്ടൊന്നല്ല, തീരെ വയ്യ, എല്ലാവർക്കും വയ്യ. ഇനിയിപ്പോ എൻഗേജ്മെന്റ് കാര്യമായി, ഇപ്പൊ കുണുക്കനോടിക്ക് എക്സാം നടക്കണമെങ്കിൽ അത് കഴിഞ്ഞാണ് കുണുക്കനോടിക്ക് ഡ്രസ് എടുക്കാൻ പോക്ക് കാര്യങ്ങള്. നാളെ പറ്റുകയാണെങ്കിൽ സ്വർണ്ണം എടുക്കാൻ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണത്തിന് എൻഗേജ്മെന്റിന്റെ തിരക്കാ പറയും, നമുക്ക് ഓരോന്ന് ചെയ്ത് വെക്കുന്ന ചെയ്ത് ഓണത്തിന്റെ സമയമല്ല. അപ്പൊ ഓണം കഴിഞ്ഞ പിന്നെ ഉള്ളിലോട്ട് പഠിപ്പിക്കുകയും
അപ്പോഴും പിന്നെ പൂക്കും മരമൊക്കെ ഗ്ലാസ് വേറെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പരമാവധി ആ വെക്കേഷൻ ഓണത്തിൻ്റെ വെക്കേഷനുള്ളിൽ കുറേ ക്വസ്റ്റൻ ആണത് കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. പോണ റൂട്ടിലുള്ളതൊക്കെ പെട്ടെന്ന് പോണ റൂട്ടിലൊക്കെ ക്ഷണിച്ചിടുക. എന്താ വെച്ചാൽ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഉണ്ടാവുക ക്ലാസ് പോകും കാണിച്ചിട്ട് ചില പരമാവധി അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും ക്ലാസ് പോകേണ്ടി വരും. ആ എൻഗേജ്മെൻറ്റ് അടുക്കറോട് കൂടിയിട്ട് എന്തായാലും അങ്ങോട്ട് ഇങ്ങനെ പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ നിന്ന് ഇങ്ങനെ തന്നെ വിളിച്ചും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. ഇങ്ങോട്ട് നമുക്ക് ഇൻസ്റ്റയിൽ വഴി മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ ആകെ രണ്ട് ചുരിദാറുണ്ടല്ലോ, ഒരു മഞ്ഞ ഒരു പിങ്ക് എന്ന് പറയുന്നത് പീച്ച് ഇറങ്ങി അതോട്ടെ. അപ്പോൾ ഞാൻ എനിക്കൊരു ചുരിദാറിൻ്റെ തുണി എടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഷെയറിന് വേറെ കൊടുക്കാം ഇപ്പോഴും മെറ്റീരിയൽ പറയുന്നത് കേട്ടോ, എനിക്ക് ലൈറ്റ് ഷെയർ മതിയാണ്. ഇപ്പം എനിക്ക് കൂടുതൽ ലൈറ്റ് ഷെയറിനോട് ഇഷ്ടം. കൂടുതൽ മെറ്റീരിയൽ ഉണ്ടോ? ഞാൻ ഇൻസ്റ്റയിൽ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവരെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ കേട്ടോ. അടിച്ചോ എനിക്ക് തോന്നുന്നില്ല ദിയാകൃഷ്ണ അവിടുത്തെ സാരിയുടെ ഒരു നിറമൊന്നര മുതല. അപ്പൊ ഞാൻ എന്നോട് പകുതി കാണാൻ പറ്റിയിട്ട് അപ്പൊ ഞാൻ ഫോൺ പിടിച്ച് വെച്ചോണ്ട് പിള്ളേര് പകുതി ഞാൻ എന്നോട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ആൾക്കാർ അത്രയും ഭംഗിയിലൊക്കെ അവർ വാങ്ങിയിട്ട് കല്യാണത്തിന് ആൾക്കാർ കുറഞ്ഞത് മാത്രം വിഷമമാണ്. പക്ഷെ കല്യാണൊക്കെ അടിപൊളിയായിരുന്നു. നമ്മള് കണ്ടു മുടിയുടെ കല്യാണം ആസ്വദിച്ചു. പിന്നെ സീരിയൽ എന്റെ ഷാളൊക്കെ അടിച്ചാട്ടോ അടിപൊളി. ഇത് പാൻറ് കേട്ടോ, എന്റെ പാൻറിന്റെ തുണി നല്ല മെറ്റീരിയൽ ആട്ടോ, നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് മെറ്റീരിയല്. ഇത് സത്യം പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭയങ്കര കേട്ടോ, അടിപൊളി മെറ്റീരിയൽ ആട്ടോ. അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തോ. അപ്പൊ എന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ യൂട്യൂബിന്റെ താഴെ കമന്റ് ബോക്സിൽ പിന്നിടണം. ആദി ഫാഷൻ എന്ന ചാവക്കാടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഐഡി ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട് അവർക്ക്. അപ്പൊ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ അവർ ഞങ്ങൾ കൊടുത്തരാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വെറുതെ പറയണം കേട്ടോ, അടിപൊളി മെറ്റീരിയൽ. ഞാൻ അത്രയും നല്ലതാണെങ്കിലും നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുള്ളൂ, ഉറപ്പാണ്. അല്ല ഞാൻ പറയാം, നല്ലൊരു ഫുഡാണെങ്കിൽ മാത്രം നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാറുള്ളൂ. ഒരിക്കലും അല്ലാതെ നിങ്ങൾ വെക്കുന്ന ഫുഡ് എന്നും നല്ലതാ പറയാം, നല്ലതാ പറയാം. പക്ഷെ എന്തോ ദൈവത്തിന്റെ അറിയത്തിൽ ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ വെച്ച ഫുഡ് പൊട്ടയിട്ടുള്ളൂ. അതാരുടെ ഒരു ഉപ്പ് നോക്കിട്ട് ചെയ്ത കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വെച്ച് പിന്നെ വെച്ചതല്ല, രണ്ടു ദിവസം മുന്നേ അവര് നനച്ചതല്ലത്, അവര് വറുത്തിട്ട് എന്തോ കണ്ടു. അത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, മറ്റെല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞു. നമ്മള് ഇഷ്ടാവാത്ത ഇഷ്ടമായില്ല എന്ന് പറയും. അവര് വറുത്തിട്ട് എന്തോ ഒരു കാര്യം. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇപ്പൊ എന്താ പറയണു, മെറ്റീരിയല് പൊട്ടാൻ തന്നെ പറയും. നല്ലതാണെങ്കിൽ മാത്രം നല്ലതെന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിച്ചിട്ട് നോക്കിട്ട് ഒരു കാര്യമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ കുറെ നാളായിട്ട് ആഗ്രഹിക്കണം ഇങ്ങനത്തെ ഒരു ചുരിദാറിന്റെ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഓരോരുത്തരും ഇടുന്നൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ ഇങ്ങനത്തെ തുണി കൊണ്ടുള്ള ചുരിദാറിന്റെ, അതായത് 100 നൂറ്റാണ്ടിലെ തുണി എടുത്തിട്ട് ചുരിദാർ അടിച്ചിട്ടുള്ള ഞാൻ പതിനെട്ട് ഞാൻ ചെല്ലത് എടുക്കാറില്ല. പക്ഷെ ഇനിയിപ്പോ കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് ചുരിദാറിലേക്ക് സ്വർണ്ണം എടുക്കാൻ പോകണം, ഡ്രസ് എടുക്കാൻ പോകണം. കാലിലൊക്കെ പോകുമ്പോ നമ്മള് ഭംഗിയിലൊക്കെ വന്നു വീട്ടിലുള്ള പോലത്തെ ഡ്രസ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഭംഗിയുള്ള. അങ്ങനെ ആട്ടെ ഞാൻ രണ്ടെണ്ണം ഒരെണ്ണം ഞാൻ ഇത് മേടിച്ചിട്ട് ചേട്ടാ ഇനി ഞാൻ മേടിക്കും കേട്ടോ. ഇത് ഒരെണ്ണം ആദ്യം മേടിച്ചത് മാത്രമുള്ളൂ. അതെന്തായാലും കാശ് കിട്ടുന്നതെന്നൊക്കെയല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് നമ്മൾ മേടിക്കാൻ മാത്രമുള്ളൂ. അപ്പൊ ആദി ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ചാവക്കാടാണ്. അതെന്തല്ലോ നിങ്ങൾക്ക് സിമ്പിളായി വേണ്ട ഒരു പേളിന്റെ ഒരു വർക്കൊക്കെ എന്ത് കണ്ട കണ്ടത് മാത്രമുള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒക്കെ പ്ലെയിൻ ഉണ്ട്. നല്ല നോക്കിയേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, സത്യം എല്ലാം കൂടിയിട്ട് ഒരു കൈക്ക് ഇങ്ങനെ പിടിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വപ്നങ്ങൾ ഇന്നലെങ്കിൽ നാളെ നടക്കുന്നുണ്ട്. സത്യം ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഉറപ്പാ. ഞാൻ ആഗ്രഹിച്ച കാര്യം ചെറുത്, ഞാൻ വലുതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക്. ഷാള് നോക്കി ഒരു എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് കണ്ടോ ഗോൾഡൻ ഉണ്ടോ?
സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു റിസപ്ഷനും ഒക്കെ പോകുമ്പോൾ പാർട്ടി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് തോന്നിക്കില്ല പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രായഘട്ടത്തിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറുപ്പക്കാരും ഇപ്പം കൂടുതലും തോന്നിട്ട് ഈ ആകർഷണൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽ ചുരിദാർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ എൻ്റെ ഏജുകാർക്കൊക്കെ കൂടുതലും ഒന്നുകൂടി നമുക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കുട്ടികളുള്ള അമ്മമാർ കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ കുറേ വർക്കുകളുണ്ട് കുട്ടികൾക്ക് കുത്തും കാര്യങ്ങളും അപ്പോൾ ഇതൊന്നുമില്ല കേട്ടോ ടീവോട് മെറ്റീരിയലാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും അവർ ഇഷ്ടംപോലെ നല്ല പുറം പുറം നാട്ടിലേക്കൊക്കെ കച്ചവടമുള്ള ആൾക്കാരായിട്ട് എന്താ വെച്ചാൽ അവർ കൂടുതലേക്കൊന്നും ഗൾഫുകാരൊക്കെയാണ് അവരെ കച്ചവടക്കാരായിട്ട് കൂടുതലും നമുക്ക് അറിയണ ഒരു കുട്ടിയുടെ അതുകൊണ്ട് നമ്മളങ്ങനെ അവരെ തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ. നമുക്ക് അറിയാത്ത ഒരാൾക്കാരെ ഒരു പേടിക്ക പേടിയാ എന്താ വെച്ചാൽ വഞ്ചിക്കപ്പെടും. ഒന്ന് രണ്ടാഴ്ച ഞാൻ വഞ്ചിക്കപ്പെട്ടുള്ള കാരണം എനിക്ക് പേടി അറിയാത്ത ഒരു ഇതിൽ പോയിട്ട് മേടിക്കാം. പക്ഷെ ഇത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു നമുക്ക് അറിയേണ്ട ഒരു കുട്ടിയാണ് സ്വന്തം ഗ്യാരണ്ടി പറ്റിക്കില്ല. നല്ല അവരെ മേടിക്കുന്ന ചുരിദാറൊക്കെ നല്ല വലിയ കുഞ്ഞിനും കുഞ്ഞും ഒക്കെ ഇടുന്ന നോക്കുന്നുണ്ട് അടിപൊളി അടിപൊളി മെറ്റീരിയലുകൾ കേട്ടോ. അപ്പൊ അതാണ് ഇത്. അപ്പൊ എത്ര ഉള്ളു ഇന്നത്തെ പേടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ എനർജി എടുക്കുമ്പോഴത്തോണ്ടോ പണി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ നത്തായിരുന്നു നമ്മുടെ ഓണം അറുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഓണത്തിന് വിഷുവിനൊക്കെ ഞങ്ങൾക്ക് ഓരോ ഫംഗ്ഷൻ വരിക. അപ്പോൾ നമുക്ക് ഓണക്കൂടി എടുക്കാൻ പറ്റില്ല വിഷുവിന്. എന്താ വെച്ചാൽ ഫംഗ്ഷനും ഓണത്തിനും കൂടി എടുക്കാൻ കഴിഞ്ഞാൽ വിഷുവിന് ഏട്ടൻ്റെ മോളിലെ കല്യാണം കഴിഞ്ഞ മുന്നത്തെ ഏട്ടൻ്റെ മോളിലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിന് അതിൻ്റെ മുന്നത്തുള്ള വിഷുവിന് ഏട്ടൻ്റെ മോളിലെ മോളിലെ കല്യാണം പിന്നെന്താ അങ്ങനെ എന്തൊക്കെയോ. പിന്നെ കഴിഞ്ഞ കൊല്ലം ഓണത്തിൻ്റെ പൊന്നിൻ്റെ സീമന്തമായിരുന്നു. അപ്പോൾ നമുക്ക് സീമന്തത്തിൻ്റെ ഡ്രസ്സും ഓണക്കൂടി എല്ലാം കൂടി താങ്ങാത്ത ഏരിയ ഒന്നും എടുക്കണം. ഈ കൊല്ലം അപ്പോൾ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻ്റ് അപ്പോൾ ഈ കൊല്ലം ഓണക്കൂടി ഒറ്റ മുട്ടിയിട്ട് എന്തെങ്കിലും വില കുറഞ്ഞ എനിക്കിങ്ങനത്തെ ഒരു തുണി എടുത്തിട്ട് തയ്ക്കണ്ട അല്ലേ തയ്ക്കണ്ട ഒരു ഷർട്ട് എടുക്കണം വീട്ടിലിങ്ങനെ ഡെയിലി യൂസ് അതായത് ഇത് ഒന്നും വേണ്ട തേക്കണ്ട ഒന്നും വേണ്ട വെറുതെ ഒന്ന് കഴുകിട ഭംഗി ഉണ്ടോന്ന് അറിയില്ല കേട്ടോ നമുക്ക് പിന്നെ ഇടാൻ സുഖം നോക്കിട്ടുള്ള. അപ്പോൾ എന്നാൽ അത്രേ ഉള്ളൂ. നാളെ നമ്മൾ കുഞ്ഞിനെ ഗോൾഡ് എടുക്കാൻ പോകണം കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ ഞങ്ങളുടെ വീട്ടിൽ നടത്താൻ പോകണം ഞങ്ങൾ നമ്മളെ ആഗ്രഹങ്ങളാണ് നമ്മുടെ മക്കളുടെ കല്യാണം കാരണം. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ നമുക്ക് യോഗയിൽ അവർക്കും അങ്ങനെ ആവും യോഗം നമുക്കും നടത്തി കൊടുക്കുക. യോഗങ്ങളൊക്കെ ഒരു നിയോഗങ്ങളാണല്ലോ. മക്കളുണ്ടെന്ന് കണ്ടിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക അതൊക്കെ ഒരു നിയോഗമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലൈഫിൽ ഇങ്ങനെ പൊന്നിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തിയെങ്കിലും അന്നാ കൊറോണ കാലം കാര്യങ്ങളൊക്കെ ആയിക്കാരം നമുക്ക് പരിമിതികളുണ്ടായിരുന്നു. ആൾക്കാരെ വിളിക്കണേലും വളരെ ചുരുക്കിയിട്ടാണ്. അപ്പോൾ ഇത് ചുരുക്കിയിട്ടുതന്നെ നമ്മൾ ചുരുക്കിയിട്ട് വളരെ ചുരുക്കിയിട്ട് തന്നെ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നല്ല മണ്ട കൊടുത്തു വൃത്തിമേനുള്ള ഒരു മണ്ട കൊടുത്തു അവിടെ നമ്മളൊരു ബിരിയാണി ഒരു ചിക്കൻ കൊടുക്കും രണ്ടും കൂടി വലിയ റേറ്റ് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താണ് ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു മൂന്നാല് തരം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം നൽകി അതിൻ്റെ മണ്ഡപത്തിന് കാശുണ്ടോ അതുമില്ല. ഇതാട്ടെ നമ്മുടെ കെ ആറിൻ്റെ പ്രത്യേകത അല്ലേ. നമ്മളൊരു ബിരിയാണി ചിക്കൻ ചിക്കൻ ഓർഗനൈസാൽ ആദ്യത്തെ ഇതിൻ്റെ കാശ് നോക്കുമ്പോൾ സെയിമാ. അപ്പൊ എന്താന്ന് ഭക്ഷണം ബിരിയാണി വേറെ ചിക്കൻ അത്ര അങ്ങനെ പറയും. ഇതാകുമ്പോൾ ഭക്ഷണം ഗ്രാൻഡാണ് ഇങ്ങനെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുത്തത്. നല്ല നീറ്റാണ് അടിപൊളിയാണ് അല്ല അടിപൊളി നീറ്റുണ്ട്. അവരെ കൈ സ്ഥലം ഏരിയകളും ഹോളും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റാണ്. അതുകൊണ്ടാണ് കൂടുതൽ എനിക്കിഷ്ടം. നമുക്ക് അവിടെ പോയിട്ട് റൂം എടുത്ത് മേക്കപ്പ് നമ്മൾ അവിടെ റൂമും ബാത്റൂമും ഒക്കെ ക്ലീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ പ്രമോഷനൊന്നുമല്ല നമ്മളറിയാത്തവർക്ക് കുറേ നമ്മൾ എന്താ പറയുക. ഇപ്പൊ ഈ ചുരിദാറിൻ്റെ കാര്യമായാലും നമുക്ക് പറ്റാവുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ. നല്ലതിന് നല്ലതെന്ന് പറയാം. നല്ലത് നമുക്ക് നല്ലത് കിട്ടുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഫുഡ് സത്യം പറയുന്നത് ഇന്നലെ ഞങ്ങള് കൃപാസനത്തിൽ പോയ ബാലിബാബ റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ചത് അങ്കമാലി മീൻകറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ. അതന്നെ ഈ കായൽ മീനാണ് ഈ തരുന്നത് ബീഫ് റോസ്റ്റ് പറഞ്ഞു പൊറോട്ട പറഞ്ഞു മീൻകറി പറഞ്ഞു ഇതാണ് ഞങ്ങൾ അവിടുത്തെ ഫുഡ് പറഞ്ഞത്. അതിന് മുന്നേ ദിവസമായിട്ട് നമ്മൾ വൃത്തിയുടെ ഹോട്ടൽ തപ്പിട്ട് വന്നിട്ടാണ് ബീരാ. എന്തോ നമ്മള് ഫുഡ് നല്ലത് കൊടുക്കണം ആരായാലും നല്ലതിന് നല്ലത് പറയാനും നമുക്ക് തോന്നണം മീൻകാരൊന്നും അത്ര ടേസ്റ്റ് എനിക്ക് തോന്നില്ല. എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞ അപ്പൊ നിങ്ങളുണ്ടാക്കണേന് നല്ലത് പറയണ നല്ലത് ആ മേടിച്ച നിങ്ങളുണ്ടാക്കണേന് നല്ലത് പറയണ നല്ലത് പറ സത്യം നിങ്ങളുണ്ടാ
നല്ലതിന് നല്ലതെന്ന് പറയണല്ലോ. ആ ചോറും കാളും എന്തോ സിമ്പിൾ ആയിട്ട് എത്ര മിനിറ്റ് നമ്മളൊന്ന് ഫുഡ് ഉണ്ടാക്കി, ഒരു അര മണിക്കൂറിന്റെ മീൻകറി കാളും കുറുക്കി കയപ്പിക്കാത്തവരെ എല്ലാം കൂടി പപ്പടം കഴിച്ച് ഞാന് ചോറും ഉണ്ടപ്പണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയ ദിവസം. ഇന്നലത്തെ ഭക്ഷണം ഒന്നും ശരിയാവില്ല, അതിന് നമുക്ക് ബസന്തി നടത്തിട്ട് ഹോട്ടൽ ചോട്ടതോ ഒന്നും ചൂവില്ലാണ്ട് നമ്മളെ ഓരോരുത്തരെ ഇതാക്കി പറയില്ലാട്ടോ. എന്താ വെച്ചാൽ ഭക്ഷണം വെക്കാൻ അറിയാത്തതിന്റെ അല്ലേ, നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണം, അതാണ് പരമാവധി. ഞങ്ങള് പന്നിയുടെ ഹോട്ടലിൽ തുടങ്ങുമ്പോ എന്നോട് പറഞ്ഞ ഹോട്ടലിൽ തുടങ്ങുന്നല്ലേ നമ്മുടെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ കൈകൾ അതിൽ എത്തുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ലത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളത് ഒരു ഹോട്ടലോടെ പണിക്കാരുടെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായോന്നില്ല, മനസ്സിലായി? അതുകൊണ്ട് അപ്പം എനിക്ക് എൻ്റെ ഹെൽത്ത് റെഡി ആയി ഞാൻ അതിലേക്ക് ഒക്കാറും. ഇപ്പം എൻ്റെ ഹെൽത്ത് വളരെ മോശം, വളരെ മോശം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഗുളിക കഴിക്കണുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു എന്തോരം ഗുളിക കഴിക്കണം, ഒരു പീഡി ഗുളിയാണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ സത്യത്തിൽ കണ്ണ് വിളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കാറുണ്ട്. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ കപക്കെട്ടൊക്കെ വന്നിട്ട് അതിലെ അലർജിയുടെ ഗുളിക ഉണ്ടല്ലോ, അത് കഴിച്ചാൽ എനിക്ക് കണ്ണും ഇതാവില്ല. നിങ്ങളെ കൃപാസനത്തില് പോയി. അപ്പൊ എല്ലാ മാതാവിനെ, എല്ലാ മാതാവും ഞങ്ങളെ രക്ഷിക്കുന്ന മാതാവും ദൈവം, എന്തായാലും അവിടെ കുറേ നേരം ഇരുന്നപ്പോ നിങ്ങൾക്ക് മനസ്സിന് സമാധാനായി. അപ്പൊ ഇനി പോട്ടെ, അതെ, വീണ്ടും കാണും. ബൈ.